ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലേക്ക് നാം എടുത്തു ചാടേണ്ട ആവശ്യമുണ്ടോ ഒരിക്കൽ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു തൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ പോവുകയാണെന്ന് രാജകുമാരിയല്ലേ വിവാഹം കഴിക്കാൻ താൽ താല്പര്യത്തോടുകൂടി ധാരാളം യുവാക്കന്മാർ കടന്നെത്തി ആ വന്നെത്തിയ യുവാക്കന്മാരോട് രാജാവ് പറഞ്ഞു ദാ ഈ കുളം ഈ കുളം നിങ്ങൾ ഒന്ന് നീന്തി കടന്ന് അക്കരെ എത്തിയിട്ട് തിരിച്ച് വരാമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരും എൻ്റെ മകളെ വിവാഹം ചെയ്തു കഴിഞ്ഞാലോ അടുത്ത രാജാവാണ് എല്ലാവർക്കും സന്തോഷമായി അവർ നോക്കി കുളത്തിൽ ചാടിക്കളയാം ചാടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഭടന്മാർ പെട്ടെന്ന് ഓടിയെത്തി കുറേ ചീങ്കണ്ണികളെ ആ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട് യുവാക്കന്മാർ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഈ ചീങ്കണ്ണികളെ ഉള്ള കുളത്തിൽ ചാടി അക്കരെ എത്തുന്നത് അവരാകെ വിഷമിച്ചു പെട്ടെന്നാണ് ഒരു യുവാവ് ചാടി ചാടി ഇറങ്ങി നീന്തി അക്കരയെത്തി അക്കരെ എത്തിയിട്ട് തിരിച്ചു വന്നു ഈ നീന്തി അക്കരെ എത്തിയിട്ട് തിരിച്ചു വരുന്ന വിജയശ്രീ ലാളിതനായ യുവാവിനെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി ആ യുവാവ് ഉടനെ ചോദിച്ചു ആരാണ് ഈ ജീവിതത്തിൽ എപ്പോഴും അവസരങ്ങൾ നമ്മെ തേടിയെത്തണമെന്നില്ല എന്നാൽ അവസരങ്ങൾ വരുമ്പോൾ അതറിഞ്ഞുകണ്ട് വിവേകത്തോടെ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരാണ് മിടുക്കന്മാരാകുന്നത് ഇതിൽ അവസരങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അവസരങ്ങളെ സമീപിക്കാം ഒന്നാമത് സ്വയം അറിഞ്ഞ് അവസരങ്ങളിലേക്ക് നമുക്ക് ചാടി വീഴാം രണ്ടാമത് ആരുടെയെങ്കിലും പ്രേരണയാലോ അവരുടെ ഒരു ശക്തിയാലോ അവരുടെ ഒരു തള്ളലാലോ നമ്മൾ ആ അവസരത്തിലേക്ക് ചാടി വീഴാം എന്നാൽ ഇതിൽ സ്വയം ആവശ്യകത അറിഞ്ഞ് അവസരങ്ങളിലേക്ക് ചാടി വീഴുന്നതാണ് ഉത്തമം കാരണം എന്നാലേ നമുക്ക് കൂടുതൽ അർപ്പണബോധവും അതിലേക്കുള്ള ഒരു സമർപ്പണവും കഠിനാധ്വാനവും ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല അവസരങ്ങളും ഉണ്ടാവും പക്ഷേ ആ കിട്ടുന്ന അവസരങ്ങൾ പൂർണമായും വിനിയോഗിക്കാനും അതിലേക്ക് എടുത്തു ചാടാനും കഴിയുന്നവർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും സാധിക്കുന്നത് അവസരങ്ങളെ യഥോചിതം കണ്ടെത്തി അവയിലേക്ക് എടുത്തു ചാടി മുന്നോട്ട് കുതിക്കുന്നവർക്കുള്ളതാണ് സ്വപ്നജീവിത വിജയം